ഇപ്പോൾ കേരളത്തിന്റെ പൊതുകടം 3,32,292 കോടി. മുഖ്യമന്ത്രി സഹപ്രവർത്തകരും കുടുംബക്കാരും എന്തിന് വീഡിയോ കവറേജിനും മറ്റുമായി വിദേശ യാത്രകൾ ചെയ്യുന്നു? ചില കാര്യങ്ങൾ പഠിക്കാനാണ് എന്ന് പറയുന്നു. വരുന്ന ഫോട്ടോസിലും വീഡിയോസിലും എല്ലാം കുടുംബമായി കറങ്ങുന്നതും ഉല്ലസിക്കുന്നതും ആണ് കാണുന്നത്. നമ്മുടെ നാട് പ്രളയവും മഹാമാരിയും കഴിഞ്ഞ് ഈ ഘട്ടത്തിൽ ഒരു വിദേശയാത്രയുടെ കാര്യമുണ്ടായിരുന്നോ? എന്താണ് ജനങ്ങളുടെ പ്രതികരണം? നമുക്ക് നോക്കാം. ഖജനാവിൽ നിന്ന് പണം ദൂരത്തടിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ മോശമായ അവസ്ഥയാണ്. കാരണം കേരളത്തിലെ കർഷകരും അതുപോലെ തന്നെ ഓരോ പിന്നെ മേഖലയിലുള്ളവരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അല്ല, അദ്ദേഹം ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് പോയതെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള ഒരു ഇതൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സൗകര്യപ്രകാരമായിട്ട് അവനവൻ്റെ സാഹചര്യം അനുസരിച്ച് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിൽ വിഷയമൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റിനല്ല പോയിരിക്കുന്നതെങ്കിൽ മറ്റുള്ള ഇതിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പഠന ഗവേഷണ കേരളത്തിൻ്റെ ഉന്നമനത്തിനുള്ള പഠന ഗവേഷണ കേന്ദ്ര കാര്യങ്ങളല്ലാതെയാണ് പോയിരിക്കുന്നതെങ്കിൽ ഈ സമയത്ത് യാത്ര അത്ര ഗുണകരമല്ല. അതുമല്ല, ഒഫീഷ്യലായിട്ട് ധാരാളം ആൾക്കാരുണ്ട് കൂടെ, ക്യാമറ ടീം കവറേജിന് തന്നെ 7 ലക്ഷം കൂടി പിടിക്കുന്നു. അതിപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടുതൽ അദ്ദേഹത്തിൻ്റെതായ ഇതിലുള്ള ആൾക്കാർ ജോലിക്ക് പോയല്ലേ പറ്റുള്ളൂ. അല്ല, കേരളത്തിൻ്റെ ഗുണകരമായ കാര്യങ്ങളൊന്നും അല്ല സ്റ്റഡി ചെയ്യാൻ പോയേക്കുന്നത്, അതാണ് പ്രത്യേകത. അതിനെപ്പറ്റി ഒരു ശരിക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പൂർണ്ണമായിട്ടൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോൾ യാദൃശ്യമായിട്ട് വന്ന് ചോദിച്ചു, എൻ്റെ അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പൊതുജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. ആക്ച്വലി ഒരു ഫോറിൻ ടൂർ പോകുന്നതിൽ തെറ്റ് പറയുന്നില്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും. പക്ഷേ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇവർ പോയിട്ട് ഈ ജനങ്ങളുടെ പണം ചിലവാക്കിയിട്ട് വിദേശയാത്ര പഠിക്കാനാണെന്നും നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പല പരിപാടികളും ഇൻട്രൊഡ്യൂസ് പഠിക്കാനും അത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരുന്നവർ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അവരെന്തെല്ലാം അവിടെ കണ്ടു, അത് എന്തുമാത്രം പ്രയോജനകരമായിരിക്കും നമ്മുടെ നാട്ടിലുള്ളവർക്ക്, അത് ഇവിടെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതിനെന്തുമാത്രം ചിലവ് വന്നു, അത് എന്തുമാത്രം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടായിരിക്കും, ഇത്രയും അവർ ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യണം. വന്ന് അല്പത് മാസത്തിനുള്ളിൽ, കുറച്ച് സമയത്തിനുള്ളിൽ അത് എന്തുമാത്രം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടോ? ചുമ്മാ ഒരു വിനോദയാത്രമാർ പോയിട്ട് വരിക, പിന്നെ ആരും അതിനെ ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടാവില്ല. അത് എന്തിനായിരുന്നു എന്തെന്ന് ആർക്കും അറിയില്ല, അത് പാടില്ല. വന്നതിന് ശേഷം 3 മാസത്തിനുള്ളിൽ അവരെൻ്റെ വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യണം. ഇതുകൊണ്ട് അവരെന്തെല്ലാം കണ്ടു. പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുന്നുണ്ട് സാറ് പറഞ്ഞത്. അതെ, അത് ആവശ്യമാണ്. വന്നതിന് ശേഷം ഈവൻ ഈ വി ഡി എസ് സതീശൻ പുറത്തു പോയാലും തന്നെ വന്നതിന് ശേഷം അദ്ദേഹം അത് കാണിക്കുന്നത് ഒരു മാതൃക ആയിരിക്കണത്. അത് വി ഡി എസ് സതീശനല്ല, എല്ലാവരും പറയാനൊക്കെ വളരെ ഈസിയാണ്. എല്ലാവർക്കും വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്ക് കഴിയുകയും ചെയ്യും. പക്ഷേ അവരും ഇതിനൊരു ഉദാഹരണമായിരിക്കണം ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം. നാടിന് ഗുണമുള്ള കാര്യങ്ങൾ അളിച്ചിട്ട് അത്ര നമുക്ക് പറയാനുള്ളൂ. ഇപ്പം ഈ സമയത്ത് പോയത് ശരിയാകും? എപ്പോൾ പോയാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോട്ടെ, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് കണക്ക് കാണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, അദ്ദേഹം കണക്ക് കാണിക്കുമോ? എല്ലാവരും കണക്ക് തന്നെയാണ്, ആരും നല്ലവരില്ല. എല്ലാ പാർട്ടിക്കാരും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഇടതാണെന്നും വലുതാണെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ, ഒരു മാറ്റവും ഇല്ല കാര്യത്തിൽ. പൊതുജനങ്ങൾക്ക് ഗുണകരമായ യാതൊന്നും ഒരു പാർട്ടിയിൽ നിന്നും ഇപ്പോൾ ഇല്ല. ഒക്കെ 10% കിട്ടണല്ലോ, 90 അവർക്ക്. ഇങ്ങനെ ഉല്ലാസയാത്രയും പറഞ്ഞ് നടക്കുകയാണ്, പണങ്ങളുടെ ജനങ്ങളുടെ പണം വീണ്ടും പരിപാടിയിൽ ഒരു പരിധി വരെ അങ്ങനെയാണ്. ഈ യാത്രയും ഒന്ന് എന്തെങ്കിലും യാത്രക്ക് അവർക്ക് ഗുണമുണ്ടാവും, നാട്ടുകാർക്ക് ഗുണമുണ്ടാവില്ല. യാത്രയിൽ യാത്രയ്ക്ക് പിണറായിക്ക് ഗുണമുണ്ടാവും, നമുക്ക് ഗുണമുണ്ടാവില്ല. അതാണ് അവരുടെ തത്വം. അതായ പൊടിയേരി മരിച്ചതിൻ്റെ അതിൻ്റെ തലേദിവസമാണ് അയാൾ പോയത്, അത് തന്നെ തെറ്റല്ലേ. പോകാൻ പാടില്ല, രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഇവിടെ ജനങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ല. അതായത് ലോഡിങ്ങാരി, അൺലോഡിങ്ങാരി, അട്ടിമറിക്കാരി, അവർക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ അവരെ യൂണിയൻ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു മാത്രമുള്ളൂ കൂടെ. അവരെ യൂണിയത്തിൽ പോയില്ല പണിയുണ്ടാവില്ല വിറ്റത്. അതാണ് എല്ലാവരും ജനങ്ങൾ അവരുടെ കൂടെ കൂടുന്നത്. പൊതുവായി എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഭയങ്കര എതിരുണ്ട്, എല്ലാവരും എതിരാണ്. സധൈര്യം ജനങ്ങളോട് പറയാനാണെങ്കിൽ പിണറായി വിജയൻ്റെ, അതായത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നല്ല സമയമാണ്. പുള്ളിക്ക് യാത്ര ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ ജനങ്ങൾ വളരെ അനുകൂലപരമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനെ വളരെ ഭംഗിയായിട്ട് പുള്ളി ഒരു ഉളുപ്പുമില്ലാതെ ഉപയോഗിക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. സ്വന്തം സഹോദരൻ സഹാവ് മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ ചൂടാറുന്നതിന് മുന്നേ പോയി. അതേ പറഞ്ഞ അങ്ങനത്തെ ഒരു ഉളുപ്പില്ലാത്ത, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും ഉളുപ്പില്ലാതെ എന്തിനാണ് ഇങ്ങനെ കയറിയിരിക്കണേ എന്നുള്ളതാണ്. എന്താ ആവശ്യമില്ല, മനുഷ്യനാകണം.